മൈക്രോസ്കോപ്പ് ഒരു മൈക്രോസ്കോപ്പിനെ കുറിച്ച് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ലളിതമായ ചില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതിനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഓൾ ഓർഗനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് ദീസ് സെൽസ് ആർ

നെയ്ക്ക് ഡൈസോണ്ട് കാണാൻ കഴിയില്ല അപ്പോൾ എന്തു ചെയ്യും സെല്ലിൻ്റെ ഘടന പഠിക്കുന്നതിനും തന്മാത്രകളുടെ ഘടന പഠിക്കുന്നതിനും ഒരു കൂട്ട ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നമുക്ക് ആവശ്യമാണ് ഇവിടെ ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടെക്നീക്ക് ഈസ് മൈക്രോസ്കോപ്പി മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് നമുക്ക് ഇവിടെ ആവശ്യം ദി ഫസ്റ്റ് ടൂൾ വാസ് എ പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് ഡിസൈൻഡ് ബൈ റോബർട്ട് വൂക്ക് ഇൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് വൂക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് ഇന്നത്തെ മൈക്രോസ്കോപ്പുകളുടെയൊക്കെ പൂർവികൻ ആയിരുന്നു ആദ്യത്തെ മൈക്രോസ്കോപ്പ് വിത്ത് ദ പ്രോഗ്രസ് ഇൻ വേരിയസ് സയൻറ്റിഫിക് ഫീൽഡ് മൈക്രോസ്കോപ്പ്സ് വെയർ ഇംപ്രൂവ്ഡ് ആൻഡ് സെവറൽ ന്യൂ ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നിക്സ് വെയർ ആഡഡ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മൈക്രോസ്കോപ്പിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദി യൂസ് ഓഫ് മൈക്രോസ്കോപ്പ് ഫോർ സ്റ്റഡി സെൽസ് ഈസ് കോൾഡ് മൈക്രോസ്കോപ്പി കോശങ്ങളെ പഠിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ അത്തരം പഠന മേഖലയെ പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പി മൈക്രോസ്കോപ്പ്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ മേക്കിംഗ് എൻ ലാർജഡ് ഇമേജസ് ഓഫ് ഓർഡിനറിലി ഇൻവിസിബിൾ ഒബ്ജക്ട്സ് സാധാരണ നമുക്ക് കാണാൻ കഴിയാത്ത ഗോചരമല്ലാത്ത വസ്തുക്കളെ വലുതാക്കി കാണിക്കാനായിട്ടുള്ള ഉപകരണങ്ങളാണ് മൈക്രോസ്കോപ്പുകൾ ദി ഒബ്ജെക്ട്സ് വിച്ച് ക്യാൻ ബി സീൻ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്സ് ആർ സെറ്റ് ടു ബി മൈക്രോസ്കോപ്പിക് ഇൻ നേച്ചർ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മാത്രം കാണാൻ കഴിയുന്ന വസ്തുക്കളെ മൈക്രോസ്കോപ്പിക് എന്ന് വിളിക്കുന്നു ദി മൈക്രോസ്കോപ്പിക് ഒബ്ജെക്ട്സ് ആർ മെഷേർഡ് ബൈ യൂണിറ്റ്സ് സറ്റ് ആസ് മൈക്രോൺ ആൻഡ് ആങ് മൈക്രോൺ എന്ന മെഷർമെൻറ്റ് യൂണിറ്റോ അല്ലെങ്കിൽ ആങ് എന്ന മെഷർമെൻ്റ് യൂണിറ്റോ ഉപയോഗിച്ചിട്ടാണ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിനെ നമ്മൾ അളക്കുന്നത് ഒരു മൈക്രോൺ എന്നത് ഒരു മില്ലിമീറ്ററിൻ്റെ ആയിരത്തിലൊരു ഭാഗമാണ് ഒരു ആങ് സ്ട്രങ് എന്നുള്ളത് ഒരു മൈക്രോണിൻ്റെ ആയിരത്തിലൊരു ഭാഗമാണ് റോബർട്ടോക്കുണ്ടാക്കിയ മൈക്രോസ്കോപ്പ് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് മൈക്രോസ്കോപ്പ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അതിൽ ഇറ്റ് ഹാസ് ഓൺലി എ കോമ്പിനേഷൻ ഓഫ് മാഗ്നിഫൈൻ ലെൻസസ് ഇൻ എ ട്യൂ അത്തരത്തിലുള്ള വളരെ ഒരു മൈക്രോസ്കോപ്പ് ആയിരുന്നു റോബർട്ട് ടൂക്ക് ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഇന്നത്തെ മൈക്രോസ്കോപ്പ് സ്കൂൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് അതിന് അങ്ങനെ പേര് വരാൻ കാരണം ഇറ്റ് ഇരുഹാസ് എ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് വിച്ച് കംപ്രൈസസ് കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസസ് കോൺഗേവ് കോൺവെക്സ് ലെൻസുകളുടെ ഒരു കൂട്ടമാണ് ഇന്നത്തെ മൈക്രോസ്കോപ്പുകളിലുള്ളത് അതുകൊണ്ട് സാധാരണ മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നു എ മൈക്രോസ്കോപ്പ് ക്യാൻ ബി കമ്പെയർഡ് വിത്ത് ദി ഹ്യൂമൻ ഐ ഇൻ ഇറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻ സോ ലെറ്റ് സീ സം ഓഫ് ദി സിമിലാരിറ്റീസ് ഓഫ് എ മൈക്രോസ്കോപ്പ് ആൻഡ് ആൻ ഐ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത് കണ്ണിന് പകരമായല്ല എന്നാൽ കണ്ണിന് സാമ്യമായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് മൈക്രോസ്കോപ്പുകൾക്കുണ്ട് വൺ മൈക്രോസ്കോപ്പ് ആൻഡ് ഐ ഹാവ് ലെൻസ് സിസ്റ്റം ലെൻസ് സിസ്റ്റമാണ് രണ്ടിലും വർക്ക് ചെയ്യുന്നത് ബോത് പ്രൊഡ്യൂസ് ഇമേജസ് ഓഫ് ഒബ്ജക്റ്റ്സ് രണ്ടിനും ഇമേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് ബോത്ത് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ മാഗ്നിഫിക്കേഷൻ പവർ ആൻഡ് റിസോൾവിംഗ് പവർ മാഗ്നിഫിക്കേഷൻ പവർ എന്നും റിസോൾവിംഗ് പവർ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ട് തരം ലെൻസുകളിലും ഉണ്ട് കണ്ണിനുമുണ്ട് മൈക്രോസ്കോപ്പിനുമുണ്ട് മൈക്രോസ്കോപ്പ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു മാഗ്നിഫൈ ആൻ ഒബ്ജെക്റ്റ് ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ ശേഷിയുള്ള ഉപകരണമാണ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മാഗ്നിഫയിങ് പവർ ഓർ മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി മാഗ്നിഫൈഡ് ഇമേജ് ടു ദാറ്റ് ഫോംഡ് ഓൺ ദി റെറ്റിന ഓഫ് ആൻ അൺഎയ്ഡഡ് ഐ അതായത് ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മാഗ്നിഫൈ ചെയ്ത് കാണുമ്പോഴുള്ള സൈസും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൂടാതെ നോർമൽ ആയി കൊണ്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിൻ്റെ സൈസും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ ഒരു മൈക്രോസ്കോപ്പിൽ രണ്ട് സെറ്റ് ലെൻസുകളുണ്ട് ഈ മൈക്രോസ്കോപ്പ് ഹാസ് ടു സെറ്റ്സ് ഓഫ് ലെൻസസ് ഒന്ന് ഓക്കുലാർ ലെൻസ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ട്യൂബുലാർ ബോഡി അതിലൂടെയാണ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തേത് ഒബ്ജക്റ്റീവ് ലെൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്യൂബ് ക്ലോസ് ടു ദി ഒബ്ജക്റ്റ് ടു ബി എക്സാമിൻ്റ് രണ്ടാമത്തേത് കാണേണ്ട വസ്തുവിൻ്റെ അടുത്തുള്ള ലെൻസ് സിസ്റ്റമാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈ രണ്ട് ലെൻസുകൾക്കും മാഗ്നിഫയിങ് പവർ ഉണ്ട് അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനും ഓക്കുലർ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ തമ്മിലുള്ള പ്രോഡക്റ്റാണ് അത് അവ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടും ഉദാഹരണത്തിന് എ മൈക്രോസ്കോപ്പ് വിത്ത് അനോക്കുലർ ലെൻസ് ഓഫ് ടെൻ എക്സ് മാഗ്നിഫിക്കേഷൻ ആൻഡ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോർട്ടി എക്സ് മാഗ്നിഫിക്കേഷൻ വിൽ മാഗ്നിഫൈ ദി ഒബ്ജക്റ്റ് ഫോർ ഹൺഡ്രഡ് ടൈംസ് മാഗ്നിഫിക്കേഷൻ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഈക്വൽസ് ടെൻ എക്സ് ഇൻറ്റു ഫോർട്ടി എക്സ് ഈക്വൽസ് ഫോർ ഹൺഡ്രഡ് ടൈംസ് ടെൻ എക്സ് മാഗ്നിഫിക്കേഷൻ ഉള്ള ഓക്കുലർ ലെൻസും ഫോർട്ടി എക്സ് മാഗ്നിഫിക്കേഷൻ ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിൽ ഗുണിച്ചാൽ അതായത് ടെൻ എക്സ് ഇൻറ്റു ഫോർട്ടി എക്സ് നാനൂറ് മടങ്ങ് വലുപ്പത്തിലാണ് നമ്മൾ ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുക ഇതാണ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ താഴെ കാണിച്ചിട്ടുള്ള ഉദാഹരണത്തിൽ ടെൻ എക്സിൻ്റെ ഐ പിസും ഫോർട്ടി ഫൈവ് എക്സിൻ്റെ ഒബ്ജക്റ്റീവ് ഉള്ളത് അപ്പോൾ ദി മാഗ്നിഫിക്കേഷൻ പവർ ടെൻ ഇൻറ്റു ഫോർട്ടി ഫൈവ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതാണ് ഈ രണ്ട് കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ ഇവിടെ നോക്കൂ രണ്ട് ഐ പിസുകളുണ്ട് അവയിൽ രണ്ട് തരത്തിലുള്ള മാഗ്നിഫിക്കേഷൻ പവർ രേഖപ്പെടുത്തിയിരിക്കുന്നു നോക്കൂ ഒന്നാമത്തേതിൽ ടെൻ എക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പത്ത് മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ പറ്റും രണ്ടാമത്തേതിൽ പതിനഞ്ച് എക്സാണുള്ളത് അപ്പോൾ അതിന് പതിനഞ്ച് ടൈംസ് പതിനഞ്ച് ഇരട്ടി വലിപ്പത്തിൽ കാണിക്കാൻ കഴിയും ഇക്കാണുന്നത് രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസസ് ആണ് അതിൽ ഒന്നാമത്തേതിൽ ഫോർട്ടി ഫൈവ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് സത്യയ്ക്കൂ അതായത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ ഫോർട്ടി ഫൈവ് എക്സാണ് ഫോർട്ടി ഫൈവ് ടൈംസ് രണ്ടാമത്തേതിൽ കാണിച്ചിരിക്കുന്ന മാഗ്നിഫിക്കേഷൻ പവർ ടെൻ ആണ് അതായത് ഇതിന് പത്തിരട്ടി വലിപ്പത്തി മാത്രമേ കാണിക്കാൻ കഴിയുകയുള്ളൂ സാധാരണ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളിൽ നോ സ്പീസിന്മേൽ രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഉണ്ടായിരിക്കും അതിൽ ഒന്ന് ഉയർന്ന മാഗ്നിഫിക്കേഷൻ പവറുള്ള ഒബ്ജക്റ്റീവ് ലെൻസും അതിന് ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും മറ്റത് താഴ്ന്ന മാഗ്നിഫിക്കേഷൻ പവറുള്ള ഒബ്ജക്റ്റീവ് ലെൻസും അതിനെ ലോ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും വിളിക്കുന്നു ഐ പിസുകളും ഒബ്ജക്റ്റീവ് ലെൻസുകളും ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റ് വീക്ഷിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐപിസിൻ്റെയും മാഗ്നിഫിക്കേഷൻ പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോമ്പിനേഷനുകളിൽ ഐ പിസും ഒബ്ജക്റ്റീവ് ലെൻസുകളും മൈക്രോസ്കോപ്പുകളിൽ ഉപയോഗിക്കുമ്പോൾ ആ മൈക്രോസ്കോപ്പുകളുടെ മാഗ്നിഫിക്കേഷൻ പവേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കൂ ഇനി നമുക്ക് റിസോൾവിംഗ് പവർ ഓർ റിസൊലൂഷൻ എന്താണെന്ന് നോക്കാം ദി എബിലിറ്റി ഓഫ് എ മാഗ്നിഫയിങ് ഇൻസ്ട്രുമെൻറ്റ് ടു സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്വിഷ് ടു സ്മോൾ ഓബ്ജെക്ട്സ് ദാറ്റ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ഈസ് കോൾഡ് റെസൊലൂഷൻ ഓർ റിസോൾവിംഗ് പവർ എത്രയും ചേർന്നിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മാഗ്നിഫൈ ഇൻസ്ട്രുമെൻ്റിൻ്റെ കഴിവിനെയാണ് റിസൊലൂഷൻ അല്ലെങ്കിൽ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആർ പി ഓഫ് ഹ്യൂമൻ ഐ റെസൊല്യൂഷൻ പവർ ഓഫ് ഹ്യൂമൻ ഐ ഈസ് പോയിൻ്റ് വൺ എം എം ഓർ ഹൺഡ്രഡ് മൈക്രോൺ അതായത് നൂറ് മൈക്രോണിന് താഴെ ഡിസ്റ്റൻസിലിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഒന്നായിട്ട് തന്നെ കാണാൻ കഴിയൂ ഒന്നിച്ചിരിക്കുന്നതായിട്ടേ തോന്നുകയുള്ളു അതേസമയം മൈക്രോസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ പവർ അല്ലെങ്കിൽ റിസോൾവിംഗ് പവർ നോക്കൂ ആർ പി ഓഫ് റെസൊല്യൂഷൻ പവർ ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഈസ് പോയിൻ്റ് ത്രീ മൈക്രോൺ ആർ പി ഓഫ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഈസ് പോയിൻ്റ് ടു ഫൈവ് ആങ് ആർ പി ഓഫ് ഹ്യൂമൻ ഐ ഈസ് പോയിൻ്റ് വൺ മില്ലിമീറ്റർ ഇനി എത്ര തരം മൈക്രോസ്കോപ്പുകൾ ഉണ്ട് എന്ന് നോക്കാം ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ്സ് ആർ ഓപ്റ്റൂ ടൈപ്സ് ദർ ലൈറ്റ് മൈക്രോസ്കോപ്സ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈ ഓരോ വിഭാഗത്തിലും വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് സാധാരണ നമ്മുടെ ലാബുകളിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് എ ലൈറ്റ് മൈക്രോസ്കോപ്പ് വിത്ത് ടു ഓർ മോർ ലെൻസ് സിസ്റ്റംസ് ഈ സെറ്റ് ടു ബി എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് രണ്ടോ അതിലധികമോ ലെൻസ് സിസ്റ്റംസ് ഉൾപ്പെട്ടിട്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എ ടിപ്പിക്കൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ് ഓഫ് എ സ്ട്രോങ് മെറ്റൽ ബോഡി ഓർ സ്റ്റാൻഡ് കമ്പോസ്റ്റ് ഓഫ് എ ബേസ് ആൻഡ് ആം ടു വിച്ച് ദി റിമെയിനിങ് പാർട്സ് ആർ അറ്റാച്ച്ഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റാലിക് ബോഡിയുടെ അടിഭാഗം ഈ ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത് നല്ല ഉറപ്പും ബലവുമുള്ള ഈ ബേസൽ പാർട്ടിലാണ് മോൾ ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് മൈക്രോസ്കോപ്പ് സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ട് ഈ ബേസ് സഹായിക്കുന്നു ദി ആം ഓഫ് ദി മൈക്രോസ്കോപ്പ് ഇറ്റ് സപ്പോർട്ട്സ് ദി ബോഡി ട്യൂബ് ഓർ ഐ പി ട്യൂബ്

വിച്ച് ഹോൾസ് ദി ഒബ്ജെക്റ്റീവ്സ് ആൻഡ് ദി ഐ പിസ് മൈക്രോസ്കോപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യൂസ് ബോത്ത് ദി ഹാൻഡ്സ് ടു ട്രാൻസ്പോർട്ട് മൈക്രോസ്കോപ്പ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഒരു കൈ ബേസിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റൊരു കൈ ആമിൽ പിടിച്ചുകൊണ്ടും വേണം ഈ മൈക്രോസ്കോപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അത് തിരച്ചീനമായി പിടിച്ചു കൊണ്ടു വേണം കൊണ്ടുപോകാൻ ഇതുപോലെ തൂക്കി പിടിച്ചുകൊണ്ട് ബാഗ് തൂക്കി പിടിക്കുന്നത് പോലെ തൂക്കി ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല കാരണം ലൂസായിട്ടിരിക്കുന്ന ഐപീസും മിററും ക്ലിപ്പുകളും ഊരി പോകാൻ ഇടയുണ്ട് ടു ഫോക്കസിങ് നോപ്സ് അച്ചാസ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലാർജ് നോബ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്മോൾ നോബ് ആർ ഫൗണ്ട് അറ്റ് ദി അപ്പർ പോർഷൻ ഓഫ് ദി ആം ടു ഫോക്കസിങ് നോബ്സ് ഇത് വലിയ നോബുകൾ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളത് ഒബ്ജക്റ്റ് ലോ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് തിരിച്ചാൽ ഒബ്ജക്റ്റീവ് ലെൻസും ഐ പിസും അടക്കമുള്ള ബോഡി ട്യൂബ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് താഴെയുള്ള ഈ നോബാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഇത് ഒബ്ജക്റ്റിനെ ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് കൊണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു there is a stage which is usually black a rectangular platform having a circular opening called aperture and this is the place where slide is placed clips clips attached to the stage holds slide in place the stage is provided with clips to hold the slide in position പ്ലാറ്റ്ഫോമിൻ്റെ ഉത്ഭാഗത്ത് ഇരു സൈഡിലുമായിട്ട് ഓരോ ചെറിയ ഹോൾ ഉണ്ട് ആ ഹോളിൽ ഫിറ്റ് ചെയ്യാത്ത വിധത്തിൽ രണ്ട് ക്ലിപ്പുകളുണ്ട് ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഒബ്സർവ് ചെയ്യേണ്ട സ്ലൈഡ് പൊസിഷനിൽ കൃത്യമായി ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നത് ദി ഗ്ലാസ് സ്ലൈഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി സ്റ്റേജ് ഓഫ് ദി മൈക്രോസ്കോപ്പ് ദി ഓബ്ജക്റ്റ് ടു ബി എക്സാമിൻഡ് ഈസ് സ്യൂട്ടബ്ലി കിൽഡ് ഫിക്സ്ഡ് sectioned, stained and mounted on a glass slide in a suitable medium and is covered with a cover glass. ഒരു ഗ്ലാസ് സ്ലൈഡ് രണ്ട് ക്ലിപ്പുകളുടെ സഹായത്തോടെ ഫിറ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ ഇനി ഈ മൈക്രോസ്കോപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിച്ചാലും ഈ സ്ലൈഡിന് അനക്കം ഉണ്ടാവില്ല ഓപ്റ്റിക്കൽ പാർട്സ് ആർ ഐ പീസ് നോസ് പീസ് വിത്ത് ഒബ്ജക്റ്റീവ് ലെൻസസ്

ി ആം ക്യാരീസ് എ കണ്ടൻസർ ദി കണ്ടൻസർ ലെൻസ് സിസ്റ്റം കളക്ട്സ് ആൻഡ് ഫോക്കസ് ലൈറ്റ് ഓൺ ദി ഓബ്ജെക്ട് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് താഴെയായി ഒരു ഹോൾഡറിൽ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് കണ്ടൻസർ ഉള്ളത് ഈ സ്ക്രൂ അൺസ്ക്രൂ ചെയ്താൽ കണ്ടൻസർ ലെൻസ് സിസ്റ്റം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും A diaphragm in the condenser, attached to the base of the stage, regulates the entry of light onto the object. An adjustable diaphragm which regulates the light entering into the condenser. The opening and closing of the diaphragm is done with the help of a lever, a lever mechanism on a ഈ ഡയഫ്രം ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും സഹായിക്കുന്നത് ഇവിടെ ഒരു ക്യാമറയിലെ ഡയഫ്രം പോലെ തന്നെയാണ് ഈ കണ്ടൻസറിൻ്റെ ഡയഫ്രോം വർക്ക് ചെയ്യുന്നത് അത് ഡയഫ്രം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എൻട്രി ബ്ലോക്ക് ആകുന്നു ഡയഫ്രം തുറന്നു കഴിയുമ്പോൾ ലൈറ്റ് റേസ് കണ്ടൻസറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കണ്ടൻസ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടൻസർ നമുക്ക് തിരികെ വയ്ക്കാം അതിൻ്റെ പൊസിഷന് കൃത്യമായി വെച്ച് സ്ക്രൂ ഉറപ്പിക്കുക അത് വളരെ ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നു കൊള്ളൂ ബോഡി ട്യൂബ് ബോഡി ട്യൂബ് ഈസ് എ ട്യൂബുലാർ ഹോളോ പാർട്ട് ക്യാരീസ് ഐ പീസ് ടു ഇറ്റ്സ് അപ്പർ എൻഡ് ആൻഡ് നോ സ്പീസ് ടുവേഡ്സ് ദി ലോവർ എൻഡ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് റൊട്ടേറ്റ് ചെയ്ത് ബോഡി ട്യൂബ് മാക്സിമം മുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ബോഡി ട്യൂബ് നമുക്ക് ആമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു മെറ്റാലിക് ത്രെഡിൻ്റെ സഹായത്തോടെയാണ് ബോഡി ട്യൂബ് ആമിൽ ഉറപ്പിച്ച് നിർത്തുകയും അത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് റൊട്ടേറ്റ് ചെയ്യിച്ച് മുകളിലേക്കും താഴേക്കും നീക്കാവുന്ന രീതിയിൽ വച്ചിരിക്കുന്നത് ബോഡി ട്യൂബിൻ്റെ മൂൾ ഭാഗമാണ് ഐ പിസ് ട്യൂബ് അവിടെയാണ് ഐ പീസ് വയ്ക്കുന്നത് നോസ് പീസിന് ഒബ്ജക്റ്റീവ് ലെൻസിന് തൊട്ട് മുകളിലായിട്ടുള്ള നോസ് പീസ് ഏരിയയിൽ അല്പം ഉയർന്നു നിൽക്കുന്ന ഏരിയയുണ്ട് ഈ ഉയർന്നു നിൽക്കുന്ന ഏരിയ ഈ ഉയർന്നു നിൽക്കുന്ന പാർട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ലിവറിൻ്റെ അടിയിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം ഇങ്ങനെ ക്ലിക്ക് ആകുന്ന ഒരു സമയത്താണ് ഒബ്ജക്റ്റീവ് ലെൻസും ബോഡി ട്യൂബും ഐ പിസും നേർ വരുന്നത് ഇങ്ങനെ ഈ ലെൻസ് സിസ്റ്റങ്ങളെല്ലാം ഒരേ നേർരേഖയിൽ വന്നാൽ മാത്രമാണ് കണ്ടൻസറിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേസ് ഒബ്ജക്റ്റിലൂടെ ഒബ്ജക്റ്റീവ് ലെൻസുകളിലൂടെ ബോഡി ട്യൂബിലൂടെ ഐ പിസിൽ എത്തിച്ചേരുകയുള്ളൂ എന്നാൽ മാത്രമാണ് നമുക്ക് ഒബ്ജക്റ്റ് വീക്ഷിക്കുവാൻ കഴിയുകയുള്ളു ഒരു സ്ക്രൂവിൻ്റെ സഹായത്തോടെയാണ് നോസ് പീസ് ബോഡി ട്യൂബുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പാർട്ടാണ് നോസ് പീസ് നോസ്പീസ് ഈസ് എ സർക്കുലർ മെറ്റാലിക് സ്ട്രക്ചർ ഒബ്ജെക്റ്റീവ് ലെൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദി ഹോൾസ് ഓഫ് ദിസ് ഡിസ്ക് ദി ഒബ്ജക്റ്റീവ്സ് ആർ യൂണിറ്റ്സ് എൻക്ലോസിങ് എ സീരീസ് ഓഫ് ലെൻസസ് ടു ഓർ ത്രീ ഒബ്ജക്റ്റീവ്സ് വിത്ത് ഡിഫറെൻറ്റ് മാഗ്നിഫിക്കേഷൻസ് ആർ പ്ലേസ്ഡ് അറ്റ് ദി ലോവർ എൻഡ് ഓഫ് ദി ബോഡി ട്യൂബ് ബൈ എ റൊട്ടേറ്റബിൾ നോസ്പീസ് ബോഡി ട്യൂബിൻ്റെ കീഴറ്റത്തായി റൊട്ടേറ്റബിളായിട്ടുള്ള ഒരു നോസ് പീസ് ഉണ്ട് ഈ നോസ് പീസിന്മേലാണ് വിവിധ മാഗ്നിഫയിങ് പവേഴ്സുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൈക്രോസ്കോപ്പിന് രണ്ടോ മൂന്നോ ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഉണ്ടായിരിക്കും ബോഡി ട്യൂബിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ നോസ് പീസ് യഥേഷ്ടം ഇടത്തോട്ടോ വലത്തോട്ടോ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഒബ്ജക്റ്റ് ഒബ്സർവ് ചെയ്യുന്നതിന് ലൈറ്റ് റേസ് കണ്ടൻസറിലൂടെ കടന്നു വരുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ ബോഡി ട്യൂബിലൂടെ ഐ പിസിൽ എത്തിച്ചേരണം അതിനായി നോസ് പീസ് റൊട്ടേറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ബോഡി ട്യൂബിൻ്റെ അതേ നേർ രേഖയിൽ തന്നെ വരുത്തുന്നു ഇങ്ങനെ വരുത്തിയാൽ മാത്രമാണ് ലൈറ്റ് റേസ് നേരെ ഐ പിസിൽ എത്തിച്ചേരുകയുള്ളൂ മൈക്രോസ്കോപ്പ് ആമിൻ്റെ പൊഴിയിലേക്ക് ബോഡി ട്യൂബിൻ്റെ ത്രെഡ് ഭാഗം കറക്റ്റായി വെച്ച് ഇൻസേർട്ട് ചെയ്യുന്നു കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് തിരിച്ച് ഉചിതമായ ഹൈറ്റിൽ അത് വയ്ക്കുന്നു ദ ബേയ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ക്യാരീസ് ആൻഡ് അഡ്ജസ്റ്റബിൾ മിറർ ദി മിറർ ഹാസ് ടു സർഫസസ് സറ്റ് ഹാസ് പ്ലെയിൻ സർഫസ് ആൻഡ് കോൺകേവ് സർഫസ് ദി പ്ലെയിൻ സൈഡ് ഹെൽബ്സ് ടു ഫോക്കസ് ലൈറ്റ് റൈസ് ഫ്രം ദിസ് സൺ and ആൻഡ് ദി കോൺകേവ് സൈഡ് ഹെൽബ്സ് ടു ഫോക്കസ് ലൈറ്റ് റേസ് ഫ്രം ദി ലാംപ് മൈക്രോസ്കോപ്പിൻ്റെ ബേസിൻ്റെ തൊട്ട് മുകളിലായി ഒരു ഫ്രെയിമിൻ്റെ സഹായത്തോടെ ഈ മിറർ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു ഇത് ഈസിലി ഡിറ്റാച്ചബിളാണ് മൈക്രോസ്കോപ്പ് ബേയ്സിൻ്റെ ഇടയിലായിട്ട് ഉള്ള ഒരു പൊസിഷനിലാണ് മിറർ സ്ഥാപിച്ചിരിക്കുന്നത് മിറർ നമുക്ക് ഈസിലിയായിട്ട് ഡിറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ചെറിയ ലിവറിൻ്റെ അറ്റത്താണ് ഈ മിറർ പിടിപ്പിച്ചിരിക്കുന്നത് മിറർ ഈസിലി അത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് പ്ലെയിൻ ഒരു സൈഡ് കോൺകേവ് മിറർ പ്ലെയിൻ മിറർ സൺലൈറ്റിൽ നിന്ന് ഉള്ള ലൈറ്റ് റേസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും കോൺകേവ് മിറർ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു തിരികെ നമുക്ക് അതിൻ്റെ പൊസിഷനിൽ ഈ മിറ സ്ഥാപിക്കാം അതിൻ്റെ ഹോളിൽ വച്ചിട്ട് അല്പം ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പൊസിഷനിൽ ഫിറ്റാവുന്നതാണ് ഇടത്തോട്ടും വലത്തോട്ടും എത്ര ഡിഗ്രി വേണമെങ്കിലും തിരിക്കാം മുന്നൂറ്ററുപത് ഡിഗ്രി മുൻപോട്ടും പുറകോട്ടും മുന്നൂറ്ററുപത് ഡിഗ്രി തിരിക്കാം ബോഡി ട്യൂബിൻ്റെ മൂൽഭാഗമാണ് ഐ പിസ് ട്യൂബ് ഇവിടെയാണ് ഐ പീസ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഐ പിസ് വളരെ ലൂസായിട്ട് വയ്ക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമാണ് ഐ പീസ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്കുലർ ലെൻസ് ദിസ് ഈസ് ദി പാർട്ട് ത്രൂ വിച്ച് വിക്ക് ഓൺ ടു ദി ഒബ്ജെക്റ്റ് പ്ലേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം സ്റ്റാൻഡേർഡ് മാഗ്നിഫിക്കേഷൻ ഈസ് ടെൻ എക്സ് ഓപ്ഷണൽ ഐ പിസ് ആർ ഹാവിങ് ഫൈവ് എക്സ് ടു തേർട്ടി എക്സ് ഐ പിസ് ട്യൂബിമിൽ വെച്ച് വയ്ക്കുന്ന ഐപീസ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ അഞ്ച് എക്സ് മുതൽ മുപ്പത് എക്സ് വരെ ആകാം ഇവിടെ കാണിച്ചിരിക്കുന്നത് പതിനഞ്ച് എക്സിൻ്റെ ഒരു ഐ ആണ് മറ്റൊന്ന് ആണ് പത്ത് എക്സിൻ്റെ പത്ത് എക്സിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ഐ പീസ് അതിൻ്റെ ലെൻസുകൾ വൈഡ് ഏരിയ ഉള്ള സർക്കൽ ഫ്രൻസ് കൂടിയ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടെൻ എക്സിൻ്റെ മറ്റൊരു വകഭേദത്തിൽ ഏത് തന്നെയായാലും ഈ ഐ പിസുകൾക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സൈസുണ്ട് അതുകൊണ്ട് ഏത് ഒരു മൈക്രോസ്കോപ്പിലും ഈ വിവിധ തരത്തിലുള്ള ഐ പിസുകൾ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുന്ന ഐ പിസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും അനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും ഐ പിസുകൾ വളരെ ഈസിയായിട്ട് ഐ പിസ് ട്യൂബി മേൽ വയ്ക്കുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് ഐ പിസുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉള്ളതുകൊണ്ട് ഏത് തരത്തിലുള്ള ഐ പിസും ഏത് മൈക്രോസ്കോപ്പിലും വയ്ക്കാവുന്നതാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഒന്നുകൂടെ പറയാം ഐ പീസ് ബോഡി ട്യൂബ് നോസ് പീസ് ഒബ്ജക്റ്റീവ്സ് കണ്ടൻസർ സ്റ്റേജ് ഗ്ലാസ് സ്ലൈഡ് വി ആർ യൂസിങ് ഫോർ ഒബ്സർവിങ് ഓബ്ജെക്ട്സ് മിറർ ബേസ് ഹിഞ്ച് ജോയിൻറ്റ് ക്ലിപ്സ് ആം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയുമാണ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഇത് ഒന്ന് രണ്ട് തവണ കാണുക അപ്പോൾ തന്നെ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒറിജിനൽ മൈക്രോസ്കോപ്പ് വച്ച് വിവിധ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഉചിതമായിരിക്കും താങ്ക് യു വെരി മച്ച് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ദാ സയൻസ് വേൾഡ് ഫോർ മോർ വില്ലേജ്